നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എറണാകുളം ജില്ലയിലെ കോതമംഗലം കോഴിപ്പള്ളിയിലുള്ള വടക്കുന്നമോളത്തെ വീട്ടിൽ മണിയുടെ ഭവനം. 4 വർഷം മുൻപ് സന്തോഷവും സമാധാനവും പടിയിറങ്ങിയ ഈ ഭവനത്തെ നിലം പറ്റാതെ ഇതുവരെ താങ്ങി നിർത്തിയത് അയൽവാസികളും ബന്ധുക്കളുമായ കുറച്ച് സുമനസ്സുകളാണ്. കോതമംഗലം താലൂക്കിലെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് മെമ്പറാണ് ഞാൻ. എൻ്റെ പേര് ദീപ ഷാജു. എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു കുടുംബമാണിത്. കഴിഞ്ഞ 4 വർഷമായിട്ട് കിഡ്നി സംബന്ധമായ അസുഖത്താൽ ഇവിടുത്തെ ഗ്രഹനാഥൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തിലേക്ക് അസുഖം മൂലമുണ്ടാകുന്ന കൂടുതൽ ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിന് തുടർച്ചയായ ചികിത്സയൊക്കെ ആകെ കഷ്ടത്തിലായിരിക്കുകയാണ്. നേരത്തെ ആശാരിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ തൻ്റെ പണിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ള അവസ്ഥയിലല്ല. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യണം. പഠിക്കുന്ന 2 കുട്ടികൾ ആൺകുട്ടികളാണ്, 7-ാം ക്ലാസ്സിലും ITIക്കും പഠിക്കുന്ന കുട്ടികൾ. ചേച്ചിക്കാണെങ്കിൽ വീട്ടമ്മയാണ്, വേറെ പണികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ ചേട്ടൻ്റെ സംരക്ഷണവും കുട്ടികളുടെ പഠിപ്പുമൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ബുദ്ധിമുട്ടിലാണ് ചേച്ചി. ഇപ്പോൾ ഈ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റേതായ സഹായങ്ങളും നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെ സഹായങ്ങളും, ഒരുപാട് ഡയാലിസിസ്മായ ഇതിന് പോകുന്നതിനൊക്കെയുള്ള പല സഹായങ്ങളും, നാട്ടുകാരിൽ നിന്നും സഹായം, സന്മനസ്സുള്ള മനുഷ്യരായ എല്ലാ ആളുകളിൽ നിന്നുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ആശാരിപ്പണിക്കാരനായിരുന്ന മണിയുടെ തണലിലായിരുന്നു ഈ കുടുംബം തങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 17 വർഷമായി ഷുഗർ രോഗം ഇദ്ദേഹത്തിന് പല അസ്വസ്ഥതകളും സമ്മാനിച്ചെങ്കിലും കഴിഞ്ഞ 4 വർഷം കൊണ്ടാണ് മണി തീർത്തും അവശനായിത്തീരുന്നത്. എൻ്റെ പേര് ബിന്ദു മണി. വീട് കോതമംഗലം ബ്ലോക്കിൽ വാരപ്പെട്ടി പഞ്ചായത്ത് ഇഞ്ചൂർ എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 25 വർഷമായി. 2 കുട്ടികളുണ്ട്. ചേട്ടന് ആശാരിപ്പണിയായിരുന്നു. എല്ലാ ദിവസവും പണിക്ക് പോകും, ഒരു ദുസ്വഭാവവും ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ അങ്ങനെ ഷുഗർ തുടങ്ങിയിട്ട് മരുന്ന് കഴിച്ച്, ഞാൻ ചുമയ്ക്ക് മരുന്ന് കഴിച്ച് ഷുഗർ വന്നു. ഷുഗർ തുടങ്ങിയിട്ട് 10-17 വർഷത്തോളം ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ വൈകുന്നേരം പണി നിർത്തി വന്നു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഛർദിയും വയറിളക്കവും കൂടി ഒപ്പം വന്നു. ആൾ കുഴഞ്ഞ് വീണ് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞങ്ങളിവിടെ എടുത്തുകൊണ്ട്, ഞാനും മോനും കൂടെ, മൂത്ത കുട്ടി ITIക്കാണ് പഠിക്കുന്നത്, ഇളയ കൊച്ച് 7-ാം ക്ലാസ്സിൽ കോതമംഗലം RBS സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ വേറെ വരുമാനമൊന്നുമില്ല, ഞങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തിലാണെങ്കിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് അസുഖമില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആശുപത്രി കൊണ്ട് ചെന്നപ്പോൾ അവർ എല്ലാ ചെക്കപ്പുകളും ചെയ്തു. കുറച്ച് ദിവസം ICUയിലൊക്കെ കിടന്നു. അന്നേരമാണ് പറയണത് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, നിങ്ങൾ അറിഞ്ഞില്ലേന്ന് ചോദിക്കണത്. അപ്പോൾ തുടർ ചികിത്സയൊക്കെ വേണ്ടി വരും, നല്ല ചിലവുകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിയാറ്റിൻ 4.5ലേക്ക് എത്തിയപ്പോഴാണ് ഞങ്ങളിത് അറിയണത് തന്നെ. രോഗാധിക്യത്താൽ തളർന്ന ഈ ഭവനം ആദ്യം കോതമംഗലത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്നാരംഭിച്ച ഇദ്ദേഹത്തിൻ്റെ ചികിത്സകൾക്കായി പിന്നീട് പല ഹോസ്പിറ്റലുകളെ സമീപിച്ചെങ്കിലും ഇതിനോടകം മണിയുടെ ഇരുവൃക്കകളുടെയും പ്രവർത്തനം പൂർണ്ണമായി നിലച്ചതിനാൽ
ഉടനടി ട്രാൻസ്പ്ലാന്റിന് വിധേയനാക്കാനാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിരുന്നത്. ഞങ്ങൾ തുടക്കം മുതൽ കോതമംഗലം ആശുപത്രിയിൽ 6 മാസത്തോളം ചികിത്സയിലായിരുന്നു. അപ്പോൾ അവിടെ എന്നും ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ശ്വാസം മുട്ടൊക്കെ കൂടി നീരൊക്കെ മേൽ മുഴുവൻ വ്യാപിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലാകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും ഡയാലിസിസ് ആരംഭിക്കാവുന്ന അവസ്ഥയിലായതുകൊണ്ട് അങ്ങോട്ട് ഞാൻ ലെറ്റർ തരാം, അപ്പോൾ സാറിനെ വിളിച്ച് പറയാം, നിങ്ങൾ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോലഞ്ചേരിക്ക് പോയി. അവിടെ പോയിയാണ് ഡയാലിസിസ് തുടങ്ങാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് പിന്നെ ശ്വാസം മുട്ട് കൂടിയിട്ട് ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി 1 മാസത്തോളം കിടന്ന് ഫിസ്റ്റുലൊക്കെ പിടിപ്പിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം പിന്നെ പെട്ടെന്ന് വീണ്ടും അസുഖം മൂർച്ഛിച്ചതിൻ്റെ ഫലമായിട്ട് ഛർദിയൊക്കെ കൂടി നീരും കൂടി. അപ്പം പിന്നെ വീണ്ടും കോലഞ്ചേരിക്ക് തന്നെ പോയി കിഷോർ സാറിൻ്റെ ചികിത്സയിൽ കഴിഞ്ഞത്. അപ്പോൾ 1 വർഷത്തോളം അവിടെ ചികിത്സിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആയപ്പം പിന്നെ അവിടെ ഫീസൊക്കെ കൂടുതലല്ലേ, അന്ന് ചേട്ടന് പറ്റുകയും ചെയ്യുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ബസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പെരുമ്പാവൂർ 5 മാസത്തോളം വീണ്ടും അവിടെ തന്നെ തുടർ ചികിത്സ ചെയ്തു. അവിടെ ഇപ്പോഴേക്കും ലോക്ക്ഡൗൺ കാലത്ത് പെട്ടെന്ന് തന്നെ സുഖമില്ലാതെ വന്നു കഴിഞ്ഞപ്പം പുള്ളിക്ക് വീണ്ടും അസ്വസ്ഥതകളൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും കോതമംഗലം ആശുപത്രിയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ അവിടെയാണ്, അവിടെ ഇപ്പോൾ 1 വർഷത്തോളമായി. ഇപ്പോൾ പൂർണ്ണമായും ഡയാലിസിസുകൾക്ക് വിധേയപ്പെട്ട ഒരു ജീവിതമാണ് മണിയുടേത്. ആഴ്ചയിൽ 2 ഡയാലിസിസ് എന്ന തോതിൽ ആരംഭിച്ച ഇദ്ദേഹത്തിൻ്റെ ചികിത്സകൾ രോഗത്തിൻ്റെ ആധിപത്യം മൂർച്ഛിച്ചതോടെ 3-ൽ എത്തി നിൽക്കുമ്പോൾ ഭാരിച്ച ചികിത്സാ ചിലവുകളാണ് ഇവരെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഡയാലിസിസ് തുടങ്ങിയിട്ട്, അപ്പോൾ അതുവരേക്കും ഞങ്ങൾ 2 ഡയാലിസിസ് വീതം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും നീരൊക്കെ ലങ്സിലേക്ക് വെള്ളം കെട്ടില്ല, അതിന് ശ്വാസം മുട്ടൊക്കെ കൂടിയിട്ട് വല്ലാത്തൊരവസ്ഥയിലേക്കായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 ഡയാലിസിസും കൂടി ചെയ്യണം, എന്നാലാണിത് ലങ്സിലൊക്കെ വെള്ളം കെട്ടൽ കുറയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും 3 ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസത്തോളമായി. അപ്പോൾ വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടി വരികയാണ്. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് ഞങ്ങളെ അറിയുന്നവരെല്ലാം ഞങ്ങളെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊറോണയുടെ കാലം കൂടി ആയതുകൊണ്ട് ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് പൈസ തരാനും ആളുകളുടെ കയ്യിലും ഇല്ല. അതുകൊണ്ട് ഏറെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ തുടർ ചികിത്സയ്ക്ക് നല്ല ബുദ്ധിമുട്ടിലാണിപ്പം. വൃക്ക മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മനോരമ പത്രത്തിലൂടെ പരസ്യമൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അവർ അത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് കാര്യമായിട്ട് തുകയൊന്നും തന്നെ കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഡോണറിനെ കിട്ടാനില്ലായിരുന്നു. അപ്പോൾ 10-15 ലക്ഷത്തോളം ചിലവ് വരും. ഞങ്ങൾക്ക് സംബന്ധിച്ച് അത് ഒരു വലിയ തുകയായതുകൊണ്ട് താങ്ങാൻ പറ്റണതല്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നോക്കിയിട്ട് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ കിഡ്നി മാറ്റിവെക്കൽ നടന്നതുമില്ല, തുടർ ചികിത്സയ്ക്കെങ്കിലും ഡയാലിസിസ് തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ. പിന്നെ അതുമാത്രമല്ല, 1 മാസം ഗുളികകൾ തന്നെ 1 ദിവസം 22 ഗുളിക വെച്ച് കഴിക്കുന്നുണ്ട്. അതിന് തന്നെ 10-3000 രൂപ വേറെ വേണം. അപ്പോൾ എല്ലാം കൂടിയും കൂടി കുടുംബത്തിന് താങ്ങാൻ പറ്റണ ഒരവസ്ഥയിലല്ല ഇപ്പോൾ. പ്രതിമാസം 25,000 രൂപയുടെ ചികിത്സാ ചിലവുകളാണ് ഇപ്പോൾ ഈ കുടുംബത്തിന് മേലുള്ളത്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ലക്ഷങ്ങളാണ് മണിയുടെ രോഗാവസ്ഥയെ ചെറുത്തു തോൽപ്പിക്കാൻ സുമനസുകളുടെ സഹായത്തോടെ ഈ കുടുംബം ചിലവഴിച്ചത്. കഴിഞ്ഞ 4 വർഷത്തോളം സുഖമില്ലാതെയായിട്ട് 2 വർഷമായി ഡയാലിസിസ് തുടങ്ങിയിട്ട്, അതിലിപ്പം
വീണ്ടും ബുദ്ധിമുട്ടുകൾ കൂടിയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു ഡയാലിസും കൂടി അധികമായിട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസ് വീതമാണ് ചെയ്തു വരുന്നത്. അത് 3 ഡയാലിസ് തന്നെ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസത്തോളമായി. അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ വല്ലാതെ ശ്വാസം മുട്ടൊക്കെ വരുമ്പോൾ നീരൊക്കെ കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഐ സിയിലൊക്കെ കിടക്കേണ്ട ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ദിവസങ്ങളോളൊക്കെ ഐ സിയിലൊക്കെ കിടക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് അങ്ങനെ ഏകദേശം 80 ലക്ഷം രൂപയോളം ഇപ്പോൾ ഈ 4 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആശുപത്രി പോകാൻ പറ്റണ അവസ്ഥയിലാണ് ചേട്ടൻ്റെ അവസ്ഥ. വളരെ മോശമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും നിങ്ങളുടെയൊക്കെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി മുമ്പോട്ട് തുടർ ചികിത്സ നടത്താൻ സാധിക്കുകയുള്ളൂ. ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്യുന്ന ഇദ്ദേഹത്തിന് മാസത്തിലൊരു 25,000 രൂപയോളം ചിലവുണ്ട്. നമ്മൾ ദിവസം ഡയാലിസിസിന് 3 ദിവസം കൊണ്ടുപോകുമ്പോൾ തന്നെ വണ്ടി ഓട്ടോറിക്ഷ വന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതടക്കമുള്ള ചിലവുകളൊക്കെ വളരെയധികം ബുദ്ധിമുട്ട്. നമ്മൾ നാട്ടുകാർ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ നമ്മൾ 2 വർഷമായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ മുതൽ ആളുകൾ സഹായിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോൾ ഈ ഒരു കൊറോണയുടെയൊക്കെ സമയത്ത് എല്ലാ വീടുകളിലും ബുദ്ധിമുട്ടും കാര്യങ്ങളുമുണ്ട്. അപ്പം നമ്മൾ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പുറമേ നിന്നുള്ള എല്ലാ സന്മനസ്സുകളുടെയും സഹായം നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായങ്ങളും ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്. കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിച്ചിരുന്നു. പക്ഷേ എങ്കിൽ ഡോണറെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും അനുയോജ്യമായ ഒരു ഡോണറെ നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല. പിന്നെ അതിന് നമുക്ക് വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെയേറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കിഡ്നി മാറ്റി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ 25 ലക്ഷത്തോളമൊക്കെ ഒരു തുക ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടെത്തുവാനുള്ളൊരു താമസവും കാര്യങ്ങളും എല്ലാവരിലും നമുക്കുണ്ട്. അപ്പോൾ അതുവരേക്കും അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തി കുടുംബത്തിൻ്റെ സംരക്ഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സുമനസ്സുകളുടെയും പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കുടുംബത്തിന് ചേട്ടനും പിള്ളേർക്കും കുടുംബത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നും തുടർ ചികിത്സയ്ക്ക് നിങ്ങളെല്ലാവരും ഓരോരുത്തരാലും കഴിയുന്ന വിധം സഹായം നൽകി ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കണമെന്നും താഴ്മയായിട്ട് പറയുകയാണ് എല്ലാവരോടും. ഓരോ പുതുവർഷത്തെയും ഏറെ പ്രതീക്ഷയോടെ വരവേൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. അത്തരത്തിൽ ഒരു പുത്തൻ ഉണർവിനായി കേഴുന്ന ഈ കുടുംബത്തെ ചേർത്തു നിർത്താൻ നമ്മളിലെ നന്മയുടെ കരങ്ങൾക്ക് കഴിയട്ടെ. രോഗപീഠകൾക്കിടയിലും കെടാതെ നിൽക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളിൽ പ്രകാശം പരത്താൻ നമ്മുടെ കയ്യൊപ്പ് ഭാഗമാക്കാം. അതുവഴി ശമരിയൻ്റെ കയ്യൊപ്പ് ചാർത്തി ഈ കുടുംബത്തിലും അലിയടിക്കും സന്തോഷത്തിൻ്റെ ചെറു ഓളങ്ങൾ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ മാത്യു തടത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി. പിൻ 680309. ഫോൺ 0480270083. മൊബൈൽ 9447772277. ഇമെയിൽ samariyen.divinevision@gmail.com. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ അടുത്ത നാളുകളിൽ സമരിയാൻ പ്രോഗ്രാമിൽ കണ്ട റോസലി എന്ന സഹോദരി കഴിഞ്ഞ 13 വർഷമായിട്ട് കിഡ്നി രോഗം മൂലം കഷ്ടപ്പെടുന്നൊരു സഹോദരിയാണ്. ഭർത്താവും 2 മക്കളുമുണ്ട്. ഭർത്താവും രോഗിയാണ്. അങ്ങനെ സാമ്പത്തികമായ രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. 13 വർഷമായിട്ട് ചികിത്സയിലായിരിക്കുന്ന ഈ സഹോദരിക്ക് മരുന്നും മറ്റ് സൗകര്യങ്ങളും നൽകി തന്നെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും
ഇതിനായിട്ട് നീക്കിവെക്കാൻ കാരണമായിത്തീർന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അനേകരുടെ സഹായം കൊണ്ടാണ് ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. നമുക്ക് ഈ സഹോദരിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ ആഴ്ചയിലും ഡയാലിസിസ് നടത്തുന്നു, അതിനും സാമ്പത്തികമായിട്ട് ചിലവുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഈ സഹോദരിയുടെ രോഗാവസ്ഥയെ മനസ്സിലാക്കി നിങ്ങളുടെ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൻ്റെ മഹനീയമായ മാതൃക അത് കാണിച്ചു കൊടുക്കാൻ തയ്യാറായി. ഈ സഹോദരിയെ സാമ്പത്തികമായി സഹായിച്ച എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ചികിത്സാ സഹായമായി നിങ്ങൾ നൽകിയ 218,000 രൂപ, ഈ 218,000 രൂപയുടെ ചെക്ക് നമ്മൾ റോസലി എന്ന സഹോദരിക്ക് ചികിത്സയ്ക്കായിട്ട് അയച്ചു കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, റോസലി സഹോദരിയെ ചികിത്സയിൽ സഹായിച്ച എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾ തുടർന്നും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നിർധനരായ അനേകം രോഗികളെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അനേകരുടെ പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സഹോദരിയെ സഹായിച്ച എല്ലാവരെയും ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുകയാണ്. നല്ലവനായ കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇടപെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോരോരുത്തരിലും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിതത്തിലെ നൊമ്പരത്തിൻ്റെ നാളുകളിൽ തളർന്നു വീഴാതെ താങ്ങായി നിന്ന ഗുഡ്നസ് ടിവിയുടെ ഓരോ പ്രേക്ഷകനുമാണ് ശമരിയൻ എന്ന ഈ പ്രോഗ്രാമിന് താങ്ങായത്. വിധവയുടെ കൊച്ചുകാശ് പോലെ നിങ്ങൾ പങ്കുവച്ച ഓരോ പളുങ്ക് നാണയങ്ങളാണ് അനേകർക്ക് ഇന്ന് ശാരീരിക സൗഖ്യമായി മാറിയത്. നിങ്ങൾ നൽകിയ സ്നേഹത്തിന്, നിങ്ങൾ കാണിച്ച കാരുണ്യത്തിന്, നിങ്ങളുടെ അദൃശ്യമായ സാമീപ്യത്തിന് എല്ലാം പ്രത്യേകമായ നന്ദി. ദൈവാനുഗ്രഹത്തിൻ്റെ കരസ്പർശനത്താൽ പുതുജീവിതത്തിൻ്റെ പന്ഥാവിലേക്ക് വീണ്ടും ചുവടുവയ്ക്കുവാൻ ഇടയായവരുടെ ജീവിതമിതാ ഒരു സാക്ഷ്യമായി നിങ്ങളുടെ മുമ്പിൽ. ഇത് എഡ്വേർഡ്. 2013 ശമരിയൻ എന്ന പങ്കുവയ്ക്കലിൻ്റെ മഹനീയതയിലൂടെ നമ്മൾ ആദ്യം കണ്ടവരിൽ ഒരാളാണ് 45-കാരനായ ഇദ്ദേഹം. ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ ഈ ചാനലിൽ, നമ്മളുടെ ഗുഡ്നസ് ചാനലിൽ സമരിയൻ എന്ന പരിപാടിയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു. അന്ന് എന്നോട് കാണിച്ച സ്നേഹം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർത്ത് എല്ലാം കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. കരൾ രോഗം ബാധിച്ച എനിക്ക് ശസ്ത്രക്രിയയ്ക്ക് ഏകദേശം 1,600,000 രൂപയോളം ചിലവ് വരുന്ന ഒരു ഓപ്പറേഷന്, ഗുഡ്നസ് ചാനലിൽ നിന്നും എനിക്ക് 3,50,000 രൂപയോളം എനിക്ക് സഹായം ലഭിച്ചു. അന്ന് കലശലായ കരൾ രോഗം ഇദ്ദേഹത്തിൻ്റെ ജീവിത സ്വപ്നങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തിയപ്പോൾ കാരുണ്യത്തിൻ്റെ ഈ അക്ഷയപാത്രത്തിലൂടെ നമ്മൾ ചേർത്ത് വച്ചത് 3,50,000 രൂപയാണ്. പറഞ്ഞ തുകയൊക്കെ ഒപ്പിച്ച് എല്ലാം സമാഹരിച്ചുകൊണ്ട് എൻ്റെ ഓപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് തന്നെ ദൈവാനുഗ്രഹത്താൽ നടന്നു കഴിഞ്ഞു. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏകദേശം 4 വർഷത്തോളമൊക്കെ ആകാൻ പോകുന്നുണ്ട്. എനിക്ക് നേരത്തെ പെയിൻറ്റിങ് തൊഴിലാളിയായിരുന്നു ഞാൻ, പക്ഷേ ഇന്നിപ്പോൾ ട്രാൻസ്പ്ലാന്റിന് ശേഷം എനിക്ക് ആ തൊഴിൽ ചെയ്യുവാൻ സാധിക്കും. കാരണം അതിൻ്റെ ഈ കെമിക്കലിൻ്റെ മണവും മറ്റുള്ള കാര്യങ്ങളൊന്നും സാധിക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഭാരപ്പെട്ട തൊഴിലൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് ഡോക്ടർ നമ്മോട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ വീട്ടിൽ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഇങ്ങനെ വീട് വാടകയൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ ചെറിയ തുച്ഛമായ കമ്മീഷൻ നമുക്ക് കിട്ടും. ആ ഒരു രീതിയിലാണ്, അതൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. ഏകദേശം 9,000 രൂപയോളമാണ് ഇപ്പോൾ എനിക്ക് ഒരു മാസം മരുന്നിന് തന്നെ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ അതെല്ലാം ഇങ്ങനെ ഒക്കെ നടന്നൊക്കെ പോകുന്നുണ്ട്. എങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എനിക്ക് എന്നെ സഹായിച്ച എല്ലാ ഗുഡ്നസിൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും.